അധ്യാപക ജോലിക്കൊപ്പം സാഹിത്യരംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണ് ഇടുക്കി ശാന്തൻപാറ സ്വദേശിനിയായ സൗമ്യ ചന്ദ്രശേഖരൻ. സൗമ്യ ചന്ദ്രശേഖരന്റെ ആദ്യ കഥാസമാഹാരമായ വീട് പൂക്കുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. അധ്യാപനത്തിനൊപ്പം സാഹിത്യരംഗത്തും സജീവമാകുകയാണ് സൗമ്യ ചന്ദ്രശേഖരൻ. സേനാപതി മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ സൗമ്യ ചന്ദ്രശേഖരൻ സമൂഹമാധ്യമങ്ങളിലൂടെ എഴുതി തുടങ്ങിയ കഥകളിൽ ഇന്ന് അച്ചടിമഷി പുരണ്ടിരിക്കുകയാണ്. സൗമ്യയുടെ ആദ്യ കഥാസമാഹാരമായ വീട് പൂക്കുമ്പോൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു. വിശാലമായ സാമൂഹിക മാനം പ്രകടമാക്കുന്ന 15 ചെറുകഥകൾ കോർത്തിണക്കിയാണ് വീട് പൂക്കുമ്പോൾ എന്ന കഥാസമാഹാരം ഒരുക്കിയിരിക്കുന്നത്. നവമാധ്യമങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും വെളിച്ചം കണ്ട കഥകളാണ് പുസ്തകരൂപത്തിൽ മലയാള സാഹിത്യത്തിനായി സംഭാവന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ കഥാസമാഹാരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെ പുസ്തകം എന്ന് പറയുമ്പം വളരെയേറെ വൈകാരികമായ നിമിഷങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ദിവസത്തെ കാണുന്നതും. ഇനിയുള്ള വായനക്കാരുടെ കയ്യിലാണ് ഇനി എൻ്റെ പുസ്തകം, അല്ലെങ്കിൽ എന്നെ വിലയിരുത്തേണ്ടത് അവരാണ്. അപ്പം എല്ലാവരുടെയും സ്നേഹവും പിന്തുണയും വിമർശനങ്ങളും എല്ലാം ഉണ്ടാവണം. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. സേനാപതി മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകനും സാഹിത്യകാരനുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. ഇതിലെ എനിക്ക് ചിന്തി വായിച്ചു പോയപ്പോള് ചില പേജുകളിലൂടെ കണ്ടുപിടിച്ചപ്പോള് എനിക്ക് വല്ലാത്ത എന്താണ് മറ്റൊരു കഥ വായിക്കുമ്പോൾ മറ്റൊരു കൃതി വായിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഒരു പ്രത്യേകമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഇത്ര സൗമ്യമായിട്ട് പറയാനായിട്ട് ഇവർക്ക് കഴിയുന്നല്ലോ എന്ന് പറയുന്ന വലിയൊരു സന്തോഷമുണ്ടായി. പ്രശസ്ത സീരിയൽ താരവും നർത്തകിയുമായ ലക്ഷ്മി കീർത്തന മുഖ്യ അതിഥിയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.